എല്ലാവർക്കും രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മൾ ടെറസിൽ പച്ചക്കറി നടും, കൂടാതെ ഞാൻ പഴങ്ങൾ നടുന്ന കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ടെറസിൽ നട്ടിരിക്കുന്ന നാരകച്ചെടി, ഞാൻ നേരത്തെ ഞാൻ എൻ്റെ പേര സപ്പോട്ട നാരകം ഇതെല്ലാം കൂടെ ഒന്നിച്ച് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നതല്ല കേട്ടോ, എൻ്റെ ടെറസിൽ ഞാൻ രണ്ട് തരം ചെറുനാരകം വെച്ചിട്ടുണ്ട്. ആ ചെറുനാരകം ഇപ്പോൾ പഴുത്ത് നിൽക്കുക. അപ്പം ഞാൻ വാങ്ങിച്ച തൈ എന്ന് വെച്ചാൽ തായ്ലൻഡ് സീഡ്ലെസ്സാണ് വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ടല്ലോ ഒരു ചെറുതാണ്, പക്ഷേ അതിലൊരു നിറച്ച് കായ്കളാണ്. അപ്പോൾ അത് നമുക്ക് വളരെ സന്തോഷം തരും അത് കാണുമ്പം. ഇപ്പോൾ പഴുത്ത് തുടങ്ങി, അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇത് കണ്ടോ, ഒരു കൊലത്തിൻ്റെ മൂന്നെണ്ണം ഇത് കണ്ടോ, ഇപ്പോൾ പഴുക്കാൻ തുടങ്ങുന്നു. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നാരങ്ങയുടെ അത്രയും തന്നെ വലിപ്പമുണ്ട്. ഞാനിവിടെ രണ്ട് തരം വെറൈറ്റി നട്ടിട്ടുണ്ട്, മറ്റൊന്നും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഇതെൻ്റെ ടെറസിലെ മറ്റൊരു വെറൈറ്റി നാരകം. ആ നാരകത്തിനെ കാട്ടി കുറച്ചുകൂടെ വലിപ്പമുണ്ട് കണ്ടോ. ഇതും സീഡ്ലെസ്സാണ്, ഇത് തായ്ലൻഡ് സീഡ്ലെസ്. രണ്ടും അങ്ങനെ തന്നെ, രണ്ട് വെറൈറ്റി ആണേ ഉള്ളൂ. ഇതിൻ്റെ ഇല കണ്ടോ, കടും പച്ച നിറമല്ല, മറ്റേ നാരകത്തിൻ്റെ ഇല പോലത്തെ ഇല, ഒരു ഇളം പച്ച നിറമാണ്. ഇതാണ് എൻ്റെ ഒടിച്ചൂത്തി നാരകം കണ്ടോ. ഇതിൽ കൊച്ചു കൊച്ചു കായകൾ ഉണ്ടായി വരുന്നുണ്ടോ. ഇതിന് മറ്റേതിൻ്റെ ഷേപ്പ് അല്ല കണ്ടോ, കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും, നീണ്ട ഷേപ്പ്, ഒരു ഓവൽ ഷേപ്പ് കണ്ടോ. കണ്ടോ, മറ്റേതിനൊരു വെള്ളപ്പൂവ, ഇതൊരു റോസ് കലർന്ന ഒരു പൂവ. ഇതിൻ്റെ കൊമ്പുകൾ ഒടിച്ചു കുത്തി നമുക്ക് വെച്ച് വേര് പിടിപ്പിക്കാം, അങ്ങനെയാണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ. പിന്നെ ഇതിനകത്ത് കുരുവും ഉണ്ട് കേട്ടോ. ഇതിന് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞെങ്കിലേ നമുക്ക് വിളവെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് നല്ല വലിപ്പമാവും. നാരകം നമുക്ക് രണ്ട് തരത്തിൽ നടാം, കുരുവിട്ട് കിളിപ്പിക്കാം, അല്ലാതെ എയർലേഹിങ് വഴിയും തൈകൾ ഉണ്ടാക്കാം. കുരുവിട്ട് കിളിപ്പിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഒരു ഏഴെട്ട് വർഷം വേണം കായ്ക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഗ്രാഫ്റ്റ് തയ്യാ വാങ്ങിച്ചത്, അവർ വാങ്ങിച്ചപ്പോഴേ പറഞ്ഞു ഇത് രണ്ട് വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്ന്. അതുപോലെ തന്നെ പറ്റി. ഞാനിത് നടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വലിയൊരു ബിന്നുമുണ്ട്, കറുത്ത ചാക്ക്. കറുത്ത ചാക്കെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ളത്. അത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, വലിയ പ്ലാന്റ്സ് ഒക്കെ നഴ്സറികളിലൊക്കെ നടുന്നത്. അതാകുമ്പോൾ ഒരിക്കലും പോകത്തില്ല കേട്ടോ, കീറിപ്പോകത്തൊന്നുമില്ല. അപ്പോൾ അതിന് അതുകൊണ്ട് അതിനകത്ത് നടുമ്പം ഈ ചെടിക്ക് ആവശ്യമുള്ള വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും, വേരൊക്കെ ഓടാനുള്ള സ്ഥലവുമുണ്ട്. ഇതിപ്പം നട്ടിരിക്കുന്ന ബാഗ് കണ്ടോ, ഇതുപോലെ നല്ല കട്ടിയുള്ള ബാഗ്. ഇത് ഒരിക്കലും കീറത്തില്ല. ഇനി ഇത് മഴ പെയ്യുമ്പോൾ നല്ലൊരു വലിയ ബിന്നിനകത്തോട്ട് മാറ്റണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്ക് കുറേ കൈകൾ കിട്ടും. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു ഘടകമായ വൈറ്റമിൻ സി ഈ നാരങ്ങയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു, എല്ലാ സിട്രസ് ഫുഡ്സിലും. അപ്പോൾ അത് നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകും. അപ്പോൾ ഇതുപോലെ ഒരു നാരകം നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തിയാൽ നമുക്ക് എന്തുകൊണ്ടും നല്ലതല്ലേ. നമ്മളെപ്പോഴും കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, പക്ഷേ മലയാളികൾക്ക് നാരകം വീട്ടിൽ നട്ട് വളർത്താൻ വലിയ പ്രയാസമാണ്. അവർക്ക് എന്തോ അന്ധവിശ്വാസങ്ങളൊക്കെയാണ്, നാരകം നട്ടാൽ വീട് വിട്ടു പോവും, പിന്നെ വീട് മുടിയും എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ ഇങ്ങനെ കയറിയിട്ടുണ്ട്. അത് കാരണം ആരും നാരകം നട്ട് വളർത്തുന്നില്ല, ചിലരൊക്കെ നട്ട് വളർത്തുന്നുണ്ട് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സിൻ്റെ എല്ലാം വീട്ടിൽ നാരകമുണ്ട്, അവരൊക്കെ നല്ല മികച്ച രീതിയിൽ അത് കൃഷി ചെയ്യുന്നുമുണ്ട്. അവർക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവർ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. നാരങ്ങാ നീരിനകത്ത് കുറച്ച് തേൻ മിക്സ് ചെയ്ത് കുടിക്കുന്നത് ജലദോഷത്തിന് ഏറ്റവും നല്ലതാണെന്ന് നാട്ടുവൈദ്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനം, നീരിനെക്കാട്ടിലും ഇതിൻ്റെ തൊലിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇതിൽ ഈ തൊലിക്കകത്തും ഇതുപോലെ തന്നെ വൈറ്റമിൻസ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ തൊലിയും കളയരുത് കേട്ടോ. ഈ തൊലിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് നമുക്ക് ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണെന്നും നാട്ടുവൈദ്യം പറയുന്നു. നാരകം നടാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ മിക്സിൻ്റെ കാര്യം പറയാം. നന്നായിട്ട് ചാണകപ്പൊടി ഇട്ടു, ചാണകപ്പൊടി, പിന്നെ ടെറസിലായതുകൊണ്ട് നന്നായിട്ട് ചകിരിച്ചോറും ഇട്ടു, പിന്നെ ചീഞ്ഞ ഇലകൾ, പച്ചില, വേപ്പൻ പിണ്ണാക്ക്, ചകിരിച്ചോറ് ഇതൊക്കെ ഇട്ടു. പിന്നെ അതിന് മുമ്പേ മണ്ണൊക്കെ കുമ്മായി ഇട്ട് ട്രീറ്റ് ചെയ്തു, അതിന് ശേഷം ഇതെല്ലാം ഇട്ടത്. എന്നിട്ട് വേണം നമ്മൾ തൈകൾ നടാനായിട്ട്.
അപ്പോൾ തൈകൾ നട്ട് ആദ്യത്തെ കുറച്ച് ഒരു മാസം നമുക്ക് നന്നായിട്ട് ജലസേചനം കൊടുക്കണം. എന്നാലേ തൈയൊക്കെ നന്നായിട്ട് കിളുത്ത് വരത്തുള്ളൂ. അതിനുശേഷം മണ്ണിൽ പിടിച്ചതിന് ശേഷം മാത്രം നമുക്ക് നന്നായിട്ട് ജൈവവളങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ജൈവവളങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ജൈവ സ്ലറി, എല്ല് പൊടി ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഒന്നര വർഷം ഒക്കെ ആകുമ്പോഴത്തേന് ഇതിൽ പൂവിടാൻ തുടങ്ങും. നാരകത്തിൻ്റെ പൂ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നല്ല വെള്ളപ്പൂക്കൾ, നല്ല മണമാണ്. വൈകുന്നേരത്ത് അത് വിരിഞ്ഞ് നിൽക്കുന്നത് വിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ടെറസിലോട്ട് വരാമെങ്കിൽ നല്ല രസമാണ്, അത് നല്ല സുഗന്ധമാണ്. അപ്പം ഈ ഉണ്ടാകുന്ന പൂക്കളെല്ലാം കായ്കളാകത്തില്ല കേട്ടോ, കുറേ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോകും, കുറച്ച് കായ്കളാവും. അപ്പോൾ ഇതൊരു നല്ല വെറൈറ്റി, എനിക്കിത് കൊലയായിട്ടാണ് ഇതുണ്ടാകുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത് പിന്നെയും കൃഷി ചെയ്യാനായിട്ട്. പ്രധാനമായിട്ടും കേരളത്തിൽ കണ്ടുവരുന്ന നാരകം എന്ന് വെച്ചാൽ കമ്പിളി നാരകം, ബബ്ലി എന്ന് പറയും. അത് ചെറുനാരകം, ഒടിച്ചുകുത്തി നാരകം, മുസമ്പി ഇതൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. എനിക്ക് ടെറസിൽ മുസമ്പിയുണ്ട്, പക്ഷേ അതിന് അത്ര നല്ല വിളവ് കിട്ടുന്നില്ല കേട്ടോ. കായ്ക്കൊക്കെ നല്ല വലിപ്പം ഉണ്ടായിരുന്നു, പക്ഷേ നീര് കുറവാണ്. നാരകം വെക്കുമ്പോൾ തന്നെ നമ്മൾ അടിവളവായിട്ട് നന്നായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. കൂടാതെ തൈകളൊക്കെ ഒന്ന് പിടിച്ച ശേഷം ഇതിന് നൈട്രജൻ ഫോസ്ഫറസ് ഇതിന് അത്യാവശ്യമാണ്. മണ്ണ് നന്നായിട്ട് ഇളക്കിയിട്ട് ചാരവും നൈട്രജൻ ചേർന്ന് മറ്റു വളങ്ങളും കൊടുക്കണം. അപ്പോൾ നമുക്ക് കടലപ്പിണ്ണാക്കായാലും വേപ്പിൻപിണ്ണാക്കായാലും കൊടുക്കാം. അത് കൃത്യമായിട്ട് കൊടുക്കണം, ഇതിന് നന്നായിട്ട് കായുണ്ടാവാൻ വളരെ അത്യാവശ്യമാണ്. ഇതുകൂടാതെ എല്ലുപൊടിയും മാസം തോറും ഇട്ട് കൊടുക്കണം. എല്ലുപൊടിക്കകത്ത് ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നത്, അപ്പോൾ അതും നാരകത്തിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കുണ്ടല്ലോ ഈ നാരകം നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഉള്ള നല്ലൊരു വളം ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടുന്നത് കുറച്ച് എല്ലുപൊടി വേണം, പിന്നെ കുറച്ച് ചാരം വേണം, പിന്നെ കുറച്ച് ചാണകം വേണം. ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു രണ്ട് ദിവസം വെള്ളത്തിയിട്ടേക്കണം. വെള്ളത്തിയിട്ടതിന് ശേഷം ഇത് നമ്മുടെ ഈ നാരകത്തിൻ്റെ ചുവടൊന്ന് ഇളക്കിയിട്ട് ഇത് കലക്കി അങ്ങ് ഒഴിച്ചാൽ മതി. അധികം ഉണങ്ങാത്ത ചാണകം മതി, അല്ലെങ്കിൽ പച്ചച്ചാണകമായ ഏറ്റവും നല്ലത്. എനിക്കിപ്പോൾ പച്ചച്ചാണകം ഇല്ല, അതുകൊണ്ട് കുറച്ച് ചാണകം നമുക്ക് കുറച്ച് ബക്കറ്റിലോട്ടിടാം. കുറച്ച് എല്ലുപൊടി, കുറച്ച് ചാരം. ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളം ഒഴിക്കാം. ഒഴിച്ച് വെച്ചിട്ട് അടച്ചു വെക്കണം, രണ്ട് ദിവസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് നേർപ്പിച്ചൊഴിക്കാം. ഇത് നമ്മുടെ ഈ നാരകത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഈ മണ്ണൊക്കെ നമ്മളൊന്ന് ഇളക്കണം. മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ വളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ വളത്തിൽ നൈട്രജൻ ഫോസ്ഫറസ് കൂടാതെ പൊട്ടാഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ നാരകം നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും സഹായിക്കും. നാരകത്തിനുണ്ടല്ലോ വലിയ കീടശല്യമൊന്നും കാണാറില്ല, പിന്നെ ഇറയറായിട്ട് ചിത്രശലഭ പുഴുക്കളുടെ ആക്രമണം ഉണ്ടാവും. അപ്പം നമ്മൾ എന്തു ചെയ്യണമെന്ന് അറിയാമോ? അതേണ്ടോ, ഇതാ ചിത്രശലഭ പുഴു. ഇങ്ങനെ കാണുന്നതൊക്കെ നമുക്ക് എടുത്തു കളഞ്ഞിട്ട് എന്തെങ്കിലും കീടനാശിനി നമുക്ക് അടിച്ചു കൊടുക്കാം. ആ ചിത്രശലഭ പുഴുക്കളുടെ ആക്രമണം തടയാൻ വേണ്ടി നമുക്ക് വേപ്പെണ്ണ ചേർന്ന ഏത് ജൈവ കീടനാശിനിയും ഉപയോഗിക്കാം. വേപ്പെണ്ണയും കൂടെ ചേർക്കണം. ഇതിപ്പം വേപ്പം പിണ്ണാക്കും വെളുത്തുള്ളി മിക്സായത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം, ഈ ഇലയുടെ അടിവശത്തുമൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ചിത്രശലഭ പുഴുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. ഇപ്പം നല്ല മഴയുണ്ട് കേട്ടോ, അപ്പോൾ വൈകിട്ട് ഇതൊക്കെ അങ്ങ് പോവും. എന്നാലും ഞാൻ നാളെ രാവിലെ അടിച്ചു കൊടുക്കും. ഇനി ഞാൻ കുറച്ച് നാരകം വിളവെടുക്കാൻ പോവാം. ഇതുണ്ടല്ലോ കുറച്ചുകൂടെ പഴുക്കാനുണ്ട്, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നല്ല മഞ്ഞ നിറവായിട്ട് പറിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഞാൻ വിളവെടുക്കുന്നില്ല.
നാരകം വിളവെടുത്ത ശേഷം പ്രൂണിങ് അത്യാവശ്യമാണ്. അപ്പോൾ നാരകം നമ്മൾ പറിച്ചെടുത്ത് ആ കൊമ്പുകളൊക്കെ മുറിച്ച് കളയണം. നിങ്ങൾക്കും ഇതുപോലെ തന്നെ നാരകം കൃഷി ചെയ്യാം. കണ്ടോ, നമ്മുടെ ടെറസിൽ തന്നെ ഇതുപോലെ കായ്ച്ചു നിൽക്കുമ്പം നമുക്കൊരു സംതൃപ്തിയാണ്. നമ്മുടെ കൃഷി സക്സസ് ആയല്ലോ എന്നുള്ളത്. നമുക്ക് സാധാരണ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇതുപോലെ തന്നെ ഉണ്ടായി നിൽക്കുമ്പം നമുക്കുണ്ടാകുന്ന ഒരു തൃപ്തി അത് പറഞ്ഞറിയിക്കാൻ പറ്റത്ത. പിന്നെ അതുപോലെ തന്നെ ഈ നാരകത്തിൻ്റെ ഇലയുണ്ടല്ലോ, നമ്മളിപ്പോൾ മോര് കാച്ചത്തില്ലേ, മോര് കാച്ചുമ്പോഴും അതുപോലെ പച്ചമോരെടുക്കുമ്പോഴും ഒക്കെ ഇത് കീറിയിട്ടാൽ നല്ല മണമാണ്. ആ എന്തോ നല്ല മണമാണെന്ന് അറിയാം. ഇപ്പം നമ്മളിത് വിളവെടുത്ത് കഴിഞ്ഞാൽ ഈ ഇവിടെ മൊത്തം നല്ല മണമാണ്. അന്ധവിശ്വാസങ്ങളിലൊന്നും പെട്ട് നമ്മൾ വീഴരുത്. കറിവേപ്പ് നട്ടാലും നാരകം നട്ടാലും ഒന്നും ഒരു കുഴപ്പവും വരത്തില്ല. കാരണം ഇതുപോലെ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മൾ വീട് വിട്ടു പോകും അല്ലെങ്കിൽ നാട് വിട്ടു പോകുമെന്ന് പറഞ്ഞാലും യാതൊരു യുക്തിയില്ല. അപ്പം ബി പോസിറ്റീവ്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ നമുക്ക് നട്ട് വളർത്തിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വിളവെടുക്കാം. അപ്പം ഈ നാരക കൃഷിയെപ്പറ്റിയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളിഷ്ടമുണ്ടെങ്കിൽ നാരങ്ങ നട്ട് വളർത്താൻ ശ്രമിക്കണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.